ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ പലതും നമ്മളെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ കാലിലൊരു മുള്ളു തട്ടി, അല്ല നമ്മൾ ഓടിപ്പോകുമ്പോൾ കാലൊരു മുള്ളു തട്ടിയെന്നിരിക്കുക, അതെടുത്ത് കളയാൻ നോക്കും. നമ്മൾ അതെടുത്ത് കളയുക മാത്രമല്ല, പിന്നെ നമ്മൾ ശ്രദ്ധിക്കും ഈ വഴി മുള്ളുകളുണ്ടോ. അപ്പം നേരത്തെ ചാടി ഓടിപ്പോയതുപോലെ പിന്നെ ചാടി ഓടിപ്പോകത്തില്ല, കുറച്ചുകൂടെ സമാധാനത്തോടെ നടന്ന് ശ്രദ്ധിച്ച് പോകും. കാലേ മുള്ളു തട്ടിയതുകൊണ്ട് പിന്നത്തെ പാദത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ നടന്നപ്പോഴാണ് അവിടെ വഴി ഒരു പാമ്പുണ്ടായിരുന്നു. ഈ മുള്ളു തട്ട ഓടിക്കൊണ്ടപ്പോങ്കിൽ ആ പാമ്പിൻ്റെ പുറത്തേക്കോട്ട് പാമ്പിൻ്റെ കൊത്തുകൊണ്ടിരുന്നു. അപ്പം ഈ മുള്ളു ആ പാമ്പിൻ്റെ കൊത്തുനിന്ന് രക്ഷപ്പെടുത്തി എന്നും ചിന്തിച്ചും ഒക്കെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാം. അപ്പം ഈ ഒരു പ്രശ്നം വരാൻ പോകുന്ന പ്രതിബന്ധങ്ങൾ നേരിടാൻ വേണ്ടിയാണ്, അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതി മക്കൾ ഈ മുള്ള് തട്ടിയത് സ്വീകരിച്ച് ക്ഷമിച്ചിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ നമ്മൾ ഈ രീതി വേണം കാണാൻ. ചെറിയ ദുഃഖങ്ങളുടെ മുമ്പ് പോലും തളർന്നു പോകുന്ന ചിലരുണ്ട്. എന്നാൽ എത്ര വലിയ ദുഃഖത്തിൻ്റെ നടുവിലും പുഞ്ചിരിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നുകൊണ്ടും നീങ്ങുന്നവരെയും നമുക്ക് കാണാം. ഇതിൽ രണ്ടാമത് പറഞ്ഞവരെ പോലെയാകാൻ നമ്മൾ ശ്രമിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തെ മായാത്ത പുഞ്ചിരിയെ പറ്റി കേൾക്കാത്തവരുണ്ടാവില്ല. എല്ലാ പ്രതിബന്ധങ്ങളുടെ നടുവിലും അവിടെ നിന്ന് പുഞ്ചിച്ചും സന്തോഷം പരത്തിയും ജീവിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ ആ ജീവിതം നമുക്ക് കാണിച്ചു തന്നത് ഇതാണ്, ലോകം അവിടെ നിന്ന് തളരാതെ മുന്നോട്ട് പോവുക. ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ പലതും നമ്മളെ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ഒരു തടിക്കാത്ത പെൻസിലുണ്ട്, പക്ഷെ എഴുതണമെങ്കിൽ അത് ചെത്തണം. ചെത്തും തോറും അതിന് മൂർച്ച വരും. അപ്പം അതുപോലെ നമ്മളിൽ ശക്തിയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പം അവർ ചെത്തുന്ന പോലെ, അപ്പോൾ ഒന്നുകൂടെ ശക്തനായി നമ്മൾ ശ്രമിക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന പേപ്പറ് നല്ലതാകണമെന്നല്ല, അത് കട്ടിയുള്ള പേപ്പർ വരാം, കട്ടിയില്ലാത്ത പേപ്പർ ഉണ്ടാകാം, പല സൈസ് പേപ്പർ ഉണ്ടാകാം. പക്ഷെ നമ്മൾ അപ്പേ മനസ്സിൽ വെച്ച് പരമാവധി നല്ല കവിതകളും നല്ല വാക്കുകളും എഴുതാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ അവിടുത്തെ കയ്യിലൊരു പേനയായിട്ട് പെൻസിലായിട്ടോ ഈ സാഹചര്യത്തിൽ ആ രീതി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ എഴുതുന്ന എഴുത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ പഴയകാലത്തെ പെൻസിലിപ്പുറത്ത് റബ്ബറും ഉണ്ടാകും, കടുപ്പിച്ചിരിക്കും, അപ്പം തന്നെ ആ റബ്ബർ വെച്ച് മായ്ക്കും, മായ്ച്ചിട്ട് നന്നായിട്ട് എഴുതും. അതുപോലെ എഴുതിയൊന്ന് വായിച്ച് നോക്കി ഇങ്ങനെയുള്ള നല്ല വാക്കല്ലെങ്കിൽ അത് മായ്ച്ചുകൊണ്ട് അത് നല്ല വാക്ക് എഴുതാൻ ശ്രമിക്കുക. ഇച്ചിരി ക്ഷമ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള തിരുത്താനുള്ള സമയം നമ്മൾ അല്പം എടുക്കുന്നത് നല്ലതായിരിക്കും. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിച്ച ഒരു മഹാസംഭവമായി മാറിയിരിക്കുകയാണ് കൊറോണ. ഇതിനു മുമ്പ് അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ കുട്ടി ഉറങ്ങി കിടക്കുകയാണ്, അച്ഛൻ ജോലിയിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞ് ഉറങ്ങി കഴിഞ്ഞു. പിന്നെ അഥവാ ഞായറാഴ്ച കിട്ടിയാൽ തന്നെ കമ്പ്യൂട്ടറാണ്, കൊച്ചിന് മടി കയറാൻ സമയമില്ല, അവിടെ കമ്പ്യൂട്ടറായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് പോയത്. കുട്ടികൾക്ക് സ്നേഹം അച്ഛനും അമ്മയുടെയും കിട്ടിയ സമയം അച്ഛനും ജോലിക്ക് പോകുന്നു. ഇപ്പം എങ്കിലും കുറച്ച് സമയമെങ്കിലും അവരോടൊത്ത് കഴിയാൻ സാധിക്കുന്നു. അമ്മ അനുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ അച്ഛൻ അനുഭവിക്കുന്ന പരസ്പരം കാണാൻ ഒരു കാണാൻ പറ്റി, അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അമ്മമാരതിന് മുമ്പ് വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, പല അമ്മമാരും വീട്ടിലിരിക്കുന്ന അമ്മമാർ എത്രയോ ബുദ്ധിമുട്ടുണ്ട് ഇക്കണക്കിന്. നമ്മളെത്ര ദിവസം കൂട്ടിനകത്തായപ്പോൾ ഈ അമ്മമാരെത്ര ഇരിക്കുന്നത് വിഷമിക്കുന്നുണ്ട് മനസ്സിലാക്കണമല്ലോ അമ്മമാരുടെ ബുദ്ധിമുട്ട്. പണ്ടൊക്കെ വീടാണ് സുരക്ഷിതം എന്നാണ് ചിന്തിച്ചത്. വീട്ടിൽ വന്നാൽ ഇപ്പോൾ പുറത്തേക്ക് പോകാനാണ് ചിന്തിക്കുന്നത്. കാരണം വീട്ടിൽ വന്നാൽ രാമുഖത്തോട് വന്ന് നോക്കിയാൽ വഴക്കാണ്. ഇപ്പോൾ തമാശയായിട്ട് തന്നെ പറയുന്നത് കേട്ട്, ഭാര്യ വീട്ടിൽ നിന്ന സമയത്ത് മാസ്ക് വയ്ക്കാതെ നിന്ന്, ഭർത്താവ് പറഞ്ഞ് നീന്തണി മാസ്ക് വയ്ക്കാത്തത്, ഉണ്ണെ പറഞ്ഞ് വീട്ടിനകത്തല്ലേ നിൽക്കുന്നത് പിന്നെന്തിനാണ് മാസ്ക് വയ്ക്കുന്നത് ചോദിച്ചു. എടി നീ മാസ്ക് കേട്ട്,
അത്രയും അങ്ങിൽ നിന്റെ മുഖം എനിക്ക് കാണാതിരിക്കാൻ സാധിക്കുമല്ലോ. നിന്റെ മുഖം കണ്ടുകൊണ്ട് മടുത്തന്നു. അടുത്തിരുന്ന പ്രശ്നമാണെന്നുള്ളതാണ് വഴക്കാണ് കാണുന്നത്. മക്കളങ്ങനെ വഴക്കിട്ട അഥവാ വഴക്കിട്ട മനസ്സിലാക്കി തിരുത്താൻ അവസരം കൂടി എടുക്കണം. എന്തായാലും വഴക്കുണ്ടാകും വീടുകളിൽ. അതുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ മക്കളെ ശ്രമിക്കണം.